السلام عليكم ورحمه الله تعالى وبركاته الحمد لله رب العالمين الصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد യാസ്മീഡിയയുടെ ഇന്നത്തെ വീഡിയോ വ്ളോഗിലൂടെ നാം ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം പ്രവാചകൻ തിരുമേനി സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ ആദ്യമായി നാസിലത്തിൻ്റെ കുനൂത്ത് ഓതിയത് ഏത് സന്ദർഭത്തിലാണ് ഏത് സാഹചര്യത്തിലാണ് ആ സംഭവത്തെക്കുറിച്ചാണ് ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു ദിവസം നബി നബിസല്ലാഹു അലൈഹി വസല്ലമാങ്ങളെ കാണാൻ അബുൽ എന്ന് പറയുന്ന ഒരു ഗോത്ര തലവൻ വരികയാണോ നബിസല്ലാഹു അലൈഹി വസ്ല്ലമാങ്ങൾ വളരെ ആദരപൂർവ്വം അദ്ദേഹത്തെ സ്വീകരിച്ചു പല കാര്യങ്ങളും സംസാരിച്ചു അതിനിടയിൽ അള്ളാഹുവിൻ്റെ റസൂൽ അദ്ദേഹത്തോട് ചോദിച്ചു ഇസ്ലാം സത്യമാണെന്ന് നിങ്ങൾക്ക് ബോധ്യം വന്നില്ലയോ അദ്ദേഹം മറുപടി പറഞ്ഞു നിങ്ങളുടെ മതമാണ് സത്യം എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്റെ ജനതയും ഞാനും കൂടി ഇസ്ലാമിലേക്ക് കടന്നു വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ിൽ നിന്ന് വലിയൊരു ജനത ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു സംഘം ആളുകളെ എന്റെ കൂടെ അയച്ചു തരണം അവരുടെ സംഭാഷണം അങ്ങനെ തുടർന്നുപോയി അദ്ദേഹം ആവശ്യപ്പെട്ടതനുസരിച്ച് അൻസ്വാരികളായ എഴുപത് സ്വഹാബികളെ അയച്ചു കൊടുക്കാമെന്ന് നബി നബിഹു അലൈഹി വസല്ലമാ തങ്ങൾ സമ്മതിച്ചു ഇവരുടെ സുരക്ഷയുടെ കാര്യത്തിൽ എനിക്ക് ആശങ്കയുണ്ടെന്നും പ്രവാചകൻ പറഞ്ഞു ഇവരുടെ സുരക്ഷ ഞാൻ ഏറ്റിരിക്കുന്നു എന്ന് അബുൽ വറ നബിയോട് ഉറപ്പ് നൽകി അൻഹു ആയിരുന്നു സംഘത്തിന്റെ നേതാവ് അവരെല്ലാം വിശുദ്ധ ഖുർആൻ മനപ്പാടമാക്കിയ ഹാഫിദുകളായിരുന്നു ഖുർറ എന്ന പേരിലായിരുന്നു അവർ അറിയപ്പെട്ടിരുന്നത് മുസ്ലിം സംഘവും അബുൽ ബറവും എന്ന സ്ഥലത്തെത്തുകയാണ് അവിടെ താമസിച്ചിരുന്ന ഒരു ഗോത്രത്തിന്റെ തലവനായിരുന്നു തുഫൈൽ അയാൾ ഇസ്ലാമിന്റെ ശത്രുവായിരുന്നു എഴുപത് സുഹാബികളെ ഒന്നിച്ചു കണ്ടപ്പോൾ അയാളുടെ രക്തം തിളയ്ക്കുകയാണ് ചില ഗോത്രക്കാരെ അയാൾ സഹായത്തിന് കൂട്ടിവാൻ ഉസയ്യ എന്നീ ഗോത്രങ്ങൾ ആമിരന സഹായിക്കാമെന്നേറ്റു ആമിർ എന്ന കൊടിയ ശത്രുവും ധാരാളം യോദ്ധാക്കളും ആയുധധാരികളായി വന്നു ബീർ വെച്ച് ആക്രമിച്ചു കനത്ത പോരാട്ടം നടന്നു ഓരോ അവർ വെട്ടിക്കൊന്നു എന്ന ഗുരുതരമായ പരിക്കുകളോടെ രണാങ്കളത്തിൽ വീണു മരിച്ചുപോയെന്ന് ശത്രുക്കൾ കരുതി അമ്രുബിന് ഉമയ്യയും മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു രണ്ടുപേരൊഴികെ മറ്റെല്ലാവരും രക്തസാക്ഷികളായി ഈ സംഭവം നബിസല്ലാഹു അലൈഹി വസ്ല്ലെ അതീവ ദുഃഖിതനായി ഗോത്രക്കാർക്കെതിരെ നബി അലൈഹി നിരന്തരമായി പ്രാർത്ഥിച്ചു ദിവസം പ്രവാചകൻ പ്രാർത്ഥിച്ചത് ഈ സംഭവത്തിലൂടെയാണ് നാസിലത്തിന്റെ നിലവിൽ വരുന്നത് ഇൻഷാ പുതിയ അറിവുകളുമായി നിങ്ങൾക്ക് മുമ്പിൽ വരുന്നത് വരെ അൽഹിറബു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇതിലൂടെ നിങ്ങൾക്കൊരു പുതിയ അറിവ് കരസ്ഥമായി എന്ന് നിങ്ങൾക്ക് ബോധ്യം വന്നാൽ അല്ലാ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്ന് വളരെ വിനീതമായി عبرتك ويانو السلام عليكم ورحمه الله تعالى